ഓം നമോ നാരായണായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വാരണപ്പള്ളിയിലെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ഗുരുദേവന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദർശനം കിട്ടി എന്നാണ് പറഞ്ഞത് അതിലൊരുപാട് സാക്ഷ്യം ഒരുപാട് പേര് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഉത്തമ ആചരണത്തിലും ഉത്തമ ജീവിതത്തിലും ഭഗവത് ദർശനം സാധ്യമാകും എന്നുള്ളതിന് തെളിവാണ് ഗുരുദേവൻ്റെ ഈ കഥാമൃതം അതുകൊണ്ട് തന്നെ ഉത്തമ ആചരണത്തിലും ഉത്തമ ജീവിതത്തിലും ശ്രദ്ധാലുക്കളാകുക എന്നുള്ളതാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യം ഇവിടെ പറയുകയാണ് അടുത്തതായിട്ട് ഗുരുദേവൻ ആ സമയത്ത് അതിനുശേഷം എഴുതിയ കൃതിയാണ് അവിടെ വെച്ച് തന്നെ എഴുതിയ കൃതിയാണ് രണ്ട് കൃതികൾ അവിടെ വെച്ച് അന രണ്ട് മൂന്ന് കൃതികൾ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്ന് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന വഞ്ചിപ്പാട്ടും അത് പിൽക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എഴുതിയെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ രണ്ടാമത്തത് ശ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദർശനം കിട്ടി ആദ്യത്തെ ഗുരുദേവൻ്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ ഗജേന്ദ്രമോക്ഷമാണ് രണ്ടാമത്തെ കൃതി എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദർശനം കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷം എഴുതിയ കൃതിയാണ് അത് ഒരു ചെറിയ പദ്യമാണ് എന്താണ് ഭൂയോവൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായ ചുഴലവും ശോഭിച്ചു ദൈവപ്രഭാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമ കായ വിന്മലർമേനി കൗസ്തുവമണി ഗ്രീവന്റെ ദിവ്യോത്സവം എന്നാണ് ശ്രീകൃഷ്ണദർശനത്തെക്കുറിച്ച് ഗുരുദേവൻ എഴുതിയ കൃതി എന്തുവാ ശ്രീകൃഷ്ണ ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക ഭൂയോ വൃത്തി വീണ്ടും വൃത്തികളൊന്നും പൊന്തി വരാണ്ടായി എന്ന് പറഞ്ഞാൽ വി വൃത്തികൾ മ മനസ്സിലുണ്ടാകുന്ന വിഷയാകാര വൃത്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും വൃത്തികളെന്ന് പറഞ്ഞാൽ മനോവൃത്തികൾ ഉയരുന്ന സ്ഥിതി ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ വീണ്ടും മനസ്സിൽ ഭഗവത് ദർശനം കിട്ടിയപ്പോൾ മനസ്സിനകത്ത് വിഷയങ്ങൾ മൂലം ഉണ്ടാകുന്ന വൃത്തികൾക്കൊന്നും ഒരു സ്ഥാനമില്ല പിന്നെ ഇതേയുള്ളൂ ഭഗവതാകാരം മാത്രമായി തീർന്നു എന്ന അർത്ഥം വേറെ ഒന്നും ഉദിച്ചുയരുന്നില്ല അതാണ് ഭൂയോ വൃത്തി വീണ്ടും വൃത്തികളെന്നർത്ഥം നിവർത്തിയായി നിവർത്തിയായി എന്ന് പറഞ്ഞാൽ പിന്മടങ്ങി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇല്ലാതായി എന്നർത്ഥം അപ്പോൾ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദർശനം ലഭിച്ചത് നിമിത്തം മനസ്സിലെ യാതൊരുവിധ ഇല്ലാണ്ടായി കഴിഞ്ഞു എല്ലാം നിവർത്തിയായി 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 പിൻവണങ്ങി എന്നർത്ഥം ഇപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവത് ദർശനം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദോഷവൃത്തികളെല്ലാം തന്നെ ഇല്ലാതാകുന്ന അർത്ഥം ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം ഭുവനം ലോകമാണ് ആ ലോകം സത്തിൽ സത്തിലേതാ സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉന്മയിൽ എന്താണ് തിരോഭൂതമായി മറഞ്ഞു ഈ ലോകമെന്ന് പറയുന്നത് ആ സമയത്ത് എന്തായി ഈ ലോകം അതിൻ്റെ യഥാർത്ഥ ഉന്മയിൽ എന്ന് പറഞ്ഞു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ആരാണ് ഭഗവാനാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉന്മേത ഭഗവാൻ തന്നെയാണ് ആ ഭഗവാനിൽ എന്തു ചെയ്ത് തിരോഭൂതമായി മറഞ്ഞുപോയി ഏതിൽ നിന്നാണോ ഈ ലോകമുണ്ടായിരിക്കുന്നത് ആ കാരണത്തിലേക്ക് തന്നെ കാര്യമായിരിക്കുന്ന ഈ ലോകം ലയിച്ചു ചേർന്നു എന്ന് അർത്ഥം അപ്പം അങ്ങനെ ഭൂയോവൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി വീണ്ടും മനോവൃത്തികളെല്ലാം ഇല്ലാതായിട്ട് ഈ ലോകം ഉണ്മയിൽ മറഞ്ഞു പിന്നെ അങ്ങനെയാ ഭഗവത് ദർശനത്താലാണ് ഈ ലോകം ഉണ്മയിൽ മറഞ്ഞതെന്ന അർത്ഥം ഭഗവത് ദർശനം ലഭിക്കുന്ന സമയത്ത് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ അതിൽ തന്നെ അങ്ങ് ലയിച്ചു ചേർന്നു എന്ന് അർത്ഥം പിന്നെയോ പീയൂഷധ്വനി പീയൂഷം അമൃതമായിരിക്കുന്നതിന് അമൃതിന് തുല്യമായിരിക്കുന്നതാണ് പീയൂഷം അമൃതന് തുല്യമായിരിക്കുന്ന എന്താണ് ധ്വനി ശബ്ദം അമൃതിന് തുല്യമായ ശബ്ദം ലീനമായി ലീനമായി എന്ന് പറഞ്ഞാൽ ലയിച്ചുപോയി പീയൂഷധ്വനി ലീനമായി അമൃതനുതുല്യമായ ശബ്ദം പോയി ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലുമ്പം നമുക്ക് കിട്ടുന്നത് വലിയൊരു അനുഭൂതിയാണ് അതൊരു വലിയ അമൃതമാണ് അതെല്ലാം ഈ സ്വരൂപത്തിൽ ഭഗവത് ദർശനമാകുന്ന സ്വരൂപത്തിൽ അതെല്ലാം വിലയം പ്രാപിച്ചു അതൊന്നുമില്ലാണ്ടായി എന്നർത്ഥം പീയൂഷധ്വനി അമൃത തുല്യമായ ധ്വനി ലയിച്ചു ദീപപ്രഭ ദി വിളക്കിൻ്റെ പ്രകാശത്തെയാണെന്ന് പറയുക ദീപപ്രഭയൻ വിളക്കിൻ്റെ പ്രകാശം ചുഴലവും ചുറ്റും ശോഭിച്ചു തിളങ്ങി വിളക്ക് കൊളുത്തിവെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം എപ്രകാരമാണോ ചുറ്റിനും പ്രകാശിക്കുന്നത് അതുപോലെ വിളക്കിൻ്റെ പ്രകാശം ചുറ്റും തിളങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ഈശ്വര സാക്ഷാത്കാരം പരിപൂർണമായ സംശയമൊന്നുമില്ലാത്ത സത്യത്തിൻ്റെ പൊരുളായിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം മാത്രമായി പ്രകാശരൂപത്തിൽ അനുഭവപ്പെട്ടു എന്നർത്ഥം അതായത് ആ പരമാത്മ ചൈതന്യത്തെ മാത്രം അനുഭവിച്ചു എന്നർത്ഥം പൂർണ്ണമായ സാക്ഷാത്കാരം പ്രകാശരൂപത്തിൽ അനുഭവപ്പെടുന്നു പിന്നെ മായാമൂടുപടം യിരിക്കുന്ന മൂടുപടം അത് മാറ്റി തുറന്നു മാറ്റിയിരുന്നു അല്ലെങ്കിൽ അത് പൊക്കി എന്നൊക്കെ അർത്ഥം അപ്പം മായാമൂടുപടം തുറന്ന് മായാമൂടുപടം മായയാകുന്ന മൂടുപടത്തെ മാറ്റി മണിരംഗത്തിൽ രത്നമഞ്ചത്തിൽ അതാണ് മണിരംഗം എന്ന് പറയുന്നത് രത്നമായിരിക്കുന്ന മഞ്ചത്തിൽ കായാവിന്മലർമേനി കായാമ്പൂ പോലെ മനോഹരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം കായാവിൻ മലർമേനി കായാമ്പ് പോലെ മനോഹരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദിവ്യവിഗ്രഹം കൗസ്തുവമണിഗ്രീവൻ കൗസ്തുവം എന്ന രത്നം കഴുത്തിലണിഞ്ഞിരിക്കുന്നവൻ്റെ ദിവ്യോത്സവം ദിവ്യമായ ഉത്സവം ആ ഭഗവാന്റെ ദിവ്യമായ ഉത്സവം ഇങ്ങനെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായി വൃത്തികളെല്ലാം പരമാത്മാവിൽ അങ്ങിലയിച്ചു ചേർന്നു എന്നർത്ഥം മനസ്സിലായല്ലോ ശ്രീകൃഷ്ണ ദർശനം ഭഗവാൻ ഗുരുദേവന് ലഭിച്ചു എന്നുള്ളത് ശ്രീകൃഷ്ണ ദർശനം എന്ന പേരോടുകൂടിയ ഈ കൃതി വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒന്നാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് കായാവിൻ മലർമേനി കായാമ്പ് പോലെ മനോഹരമാണ് ഭഗവത് ശരീരം ഭഗവാന്റെ വിഗ്രഹം ശ്രീകൃഷ്ണ വിഗ്രഹം അങ്ങനെയുള്ള കൗസ്തവ മണിഗ്രീവൻ കൗസ്തുമെന്ന് പറയുന്ന രത്നം കഴുത്തിലണിഞ്ഞിരിക്കുന്നവനാണ് കൗസ്തവ മണിഗ്രീവൻ കൗസ്തുവം എന്ന് പറയുന്ന രത്നത്തെ കഴുത്തിൽ കഴുത്തിലണിഞ്ഞിരിക്കുന്ന അവൻ്റെ ദിവ്യോത്സവം ദിവ്യമായ ഉത്സവം എൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം ആദ്യ ഭാഗം കൊണ്ട് പറഞ്ഞിരിക്കുന്ന എന്താണ് വീണ്ടും മനോവൃത്തികൾ ഇല്ലാതായി എന്ന് തുടങ്ങിയിരിക്കുന്ന ഭാഗം കൊണ്ട് പറഞ്ഞിരിക്കുന്ന നിർഗുണോപാസനയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സഗുണോപാസനയാണ് ഏതാണ് കായാവിൻ മലർമേനി എന്ന് പറഞ്ഞിരിക്കുന്ന കായാമ്പു പോലെ മനോഹരമായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സഗുണോപാസനയും ആദ്യ ഭാഗം വീണ്ടും മനോവൃത്തി ഭൂയോവൃത്തി നിവർത്തിയായി ഭൂനവും സത്തിൽ തിരോഭൂതമായി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിർഗുണോപാസനയുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭഗവത് അനുഗ്രഹപാത്രിഭൂതരാകുവാൻ നമ്മളെല്ലാം സേവ ചെയ്തിടേണം ഈശ്വര സാക്ഷാത്കാരം അനുഗ്രഹം നമ്മളെ തേടി എത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മഹാഗുരുക്കന്മാരുടെ ദർശനത്തെ അവർക്ക് കിട്ടിയ ദർശനത്തെ ആ സൗഭാഗ്യ നിമിഷങ്ങളെ കൂടുതൽ കൂടുതൽ കേട്ട് അയവിറക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വൃത്തികളെല്ലാം വിരമിച്ചുകൊണ്ട് ശാന്തഗംഭീരമായ അവസ്ഥ സംജാതമാകുന്നത് അങ്ങനെയുള്ള ഒരു സമയം നമുക്കുണ്ടാകട്ടെ ഭഗവത് അനുഗ്രഹത്താൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം